ഇന്നലത്തെ ആ ചൂറിലടി ടാസ്കിലപ്പം അർജുൻ ഔട്ട് അല്ലായിരുന്നു അർജുൻ ആ റെഡിന്റെ ആ പോയിട്ടില്ല അർജുന്റെ കാലൊന്നും അടങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെയാണ് അർജുൻ നിൽക്കുന്നത് അപ്പൊ തന്നെ രതീഷും ചിന്മകട ഔട്ട് എന്നും പറഞ്ഞിട്ട് പുറത്താക്കുകയാണ് ഉണ്ടായത് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ജിൻഡോ പേഴ്സണലി അപ്പൊ അർജുനെ ടാർജറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഗെയിമിൽ ഗെയിമിലാണ് മനഃപൂർവ്വം ഔട്ട് ആക്കുകയുണ്ടായി ഇന്ന് നടന്ന ബോമ ടാസ്ക് കഴിഞ്ഞിട്ടപ്പോ ജിൻഡോ പ്രശ്നമുണ്ടാക്കിയത് അർജുന മനപൂർവ്വം പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് കാരിമിന്റെ ശക്തിയുള്ള ജിൻഡോ ഒന്ന് തൊട്ടൽ എല്ലാവരും തീർന്നു എന്നാണ് ലാലേനോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ജിൻഡോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ താൻ ആരെയും ഒന്നും ചെയ്യാറില്ലെന്ന് ഞാൻ പതിയാണ് എല്ലാരെയും തൊടാറുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ജിൻഡോ സംസാരിച്ചത് ഇവിടെ ഉള്ളവരൊക്കെ ഫിസിക്കലി താൻ അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ജിൻഡോ അന്ന് പറഞ്ഞിട്ടുള്ളത് ആ സെയിം ജിൻഡോ തന്നെയാണ് ഇന്ന് അർജുന പറയുന്നത് തന്നെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുകയായിരുന്നു അർജുന്റെ ഉദ്ദേശം എന്ന് ഇത് കാപട്യമാണ് ഇയാളുടേത് ഇയാൾ വളരെയധികം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുപോലെ തന്നെ ജിൻഡോ അവിടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പച്ച കള്ളങ്ങൾ വീഡിയോ സഹിതം തന്നെ തെളിഞ്ഞിട്ടുമുള്ളതാണ് സ്മോക്കി റൂമിൽ വെച്ച് രതീഷിനോടൊപ്പം ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അർജുൻ ഒരു എല്ലോ കാർഡ് കിട്ടണം വാണിംഗ് എന്തായാലും അവന് മേടിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇത് മൊത്തം അപ്പൊ പുള്ളിയുടെ പ്ലാൻ ാണ് പുള്ളി മനപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അലിഗേഷൻ തന്നെയാണ് ഇത് ഗെയിമിന്റെ ഇടയിൽ നടക്കുന്നതൊക്കെ മനപൂർവ്വം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ടാസ്കും കളിക്കാൻ പറ്റില്ല അവിടെ ഒരാളുടെ നേരെ വന്യയാളെ പിന്നെ തട്ടി മാറ്റുന്നത് എന്ത് ചെയ്യണം അവരടുത്തോണ്ട് നോക്കട്ടെ എന്നുറത്ത ഒന്നും ചെയ്യാതെ നിക്കണം എന്താണ് ഈ ജിൻഡോ പറയുന്നത് തന്നിരിക്കുന്ന ടാസ്ക് ടാസ്ക്യാണെങ്കിൽ ഒമ്മേനെ പ്രൊട്ടക്ട് ചെയ്യണം വന്ന ആളുകളെ ഒന്നും തള്ളുകൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഒരു ടാസ്കും കളിക്കാൻ പറ്റില്ല ഇവരുമായിട്ട് ജിൻഡോനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അവിടെ തടഞ്ഞില്ല ബിഗ് ബോസ് അപ്പൊ തന്നെ കളി നിർത്തി വെക്കാൻ പറയൂലോ നമ്മൾ അത് കണ്ടത് അറിയും ജിൻഡോ ആയിട്ടുള്ള ഒരു വഴക്കിൽ ബിഗ് ബോസ് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ബിഗ് ബോസ് ചെയ്യില്ലായിരുന്നോ അതുമാത്രമല്ല വേദന എടുത്ത് ജിൻഡോ അവിടെ വെച്ച് കരയുകയോ കരേണ്ട ഒച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുമൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ജിന്നെ തള്ളി ഇപ്പൊ കഴിത്തിപ്പിടിച്ചൊന്നും മേൽ വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പ്രശ്നം ഉണ്ടാക്കിയത് ഒന്ന് പുള്ളിക്ക് അർജുനെ ടാർജറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശമുണ്ട് അർജുന എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു കാര്യമാവാം ഒന്നാമത് അർജുന പുറത്ത് ഫാൻസ് ഉണ്ടെന്നൊക്കെ രീതിയിൽ നിന്നും ചിലപ്പോൾ പുള്ളി അറിഞ്ഞിട്ട് പുള്ളി ഒരു എതിരാളിയായി കണ്ടിട്ട് എന്നെ ടാർജറ്റ് ചെയ്യുന്ന ആവാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയാണ് അവിടെ ഫിസിക്കലി എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ട് അപ്പൊ പുള്ളിക്ക് അത് അർജുന്റെ തലയിലും കൂടെ കെട്ടിവയ്ക്കണം ആ ഒരു സംഭവം കൂടെ പുള്ളിക്ക് അവിടെ നടക്കും ടാക്ക് ഒരു കണ്ടന്റോ സ്ക്രീൻ സ്പേസോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം പുള്ളി ആലോചിച്ച് കണ്ടുപിടിച്ചൊരു കണ്ടന്റ് ആയിരിക്കാം ഇത് അർജുന ഒരു എതിരാളിയാണെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അർജുനെ ഇപ്പൊ ടാർജറ്റ് ചെയ്യുന്നത് പുള്ളി അപ്പൊ അവിടെ ഒരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയും വിറ്റിംഗ് കാർഡുകളെയും ഒക്കെ തന്നെയാണ് കളിക്കുന്നത് ടാസ്കിലൊക്കെ ഓരോന്ന് പറഞ്ഞ് മനപൂർവ്വം ഒരാളെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്ന ജിൻഡോയുടെ ഈ പ്രവൃത്തിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം െ അടുത്തൊരു വീഡിയോമായി ഉടനെ കാണാം